गुड मॉर्निंग गुड मॉर्निंग मैम। गुड मॉर्निंग मैम गुड मॉर्निंग गुड मैम मॉर्निंग मैम गुड मॉर्निंग मैम ഓക്കേ. അപ്പൊ ഇന്ന് ആരാ പ്രേയർ പറയണത്? ഞാൻ പാടാം. പറഞ്ഞോളാം. ഗുഡ് മോർണിംഗ്, ബ്ലെസ് അസ് ഓൾ ത്രൂ ഔട്ട് ദ ഡേ. വൈൽ അറ്റ് സ്കൂൾ, അറ്റ് ഹോം, അറ്റ് പ്ലേ, ഹെൽപ് ഇസ് ടു ലവ് ആൻഡ് നോട്ട് ടു ഹേറ്റ്. ബ്ലെസ് അസ് ഓൾ, ഹോ ലോർഡ്, വി പ്രേ. താങ്ക് യു. ഓക്കെ, നമ്മൾ ഈ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് പോകാൻ പോണത്. ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. എന്താണ് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. നമുക്ക് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടേ ഈ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എന്താണ് ഇമോഷൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഓരോരുത്തർ ഇമോഷൻ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇമോഷൻ ഉണ്ടെന്ന് ഓരോരുത്തർ പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഇമോഷനെ കുറിച്ച് പറയട്ടെ. അല്ലെ വേണ്ട, നിങ്ങൾ തുടങ്ങിക്കോ. നിങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർ ഇമോഷൻസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇമോഷനെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞോ. ജീന. ഓക്കെ മാം, ഇമോഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ഒരു എന്താ പറയണേ അവസ്ഥ, ഒരു അവസ്ഥയാണത്. ഇമോഷൻസ് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ ഇമോഷന്റെ ഒരു എന്താ നമ്മുടെ സിറ്റുവേഷൻസും ആ അതിനനുസരിച്ചിട്ടാണ് ആ ഇമോഷൻസിന്റെ അളവ് എങ്ങനെയാണ് എന്നുള്ളത് ഉള്ളത്. ഓരോ സാഹചര്യത്തിലും നമുക്ക് ഓരോ തരത്തിലുള്ള ഇമോഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം നമ്മുടെ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. അതാണ് ഇമോഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അൽഫ്നാമോൾ അല്ലെ, അൽഫ, എനിക്ക് അതിന്റെ പേര് ഇപ്പോഴും കിട്ടൂല പറയാനായിട്ട്. അഫ്ന, അഫ്നാമോൾ. ഓക്കെ ഓക്കെ, പറഞ്ഞോടാ. മ്യൂട്ടാണോ? അഫ്ന മോൻ എന്താണ് ഇമോഷനെ കുറിച്ച് അറിയാവുന്നത്? അറിഞ്ഞൂടാ എന്ന് തോന്നിട്ടാ. അഖില പറഞ്ഞോട്ടാടാ. അഖില, അഖില. ഓക്കെ മാം. ഓക്കേടാ, ഞാൻ മ്യൂട്ട് ആക്കണ്ട. നിങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴും ഞാൻ എന്റെ മ്യൂട്ട് ആക്കണ്ട. അപ്പൊ നിങ്ങൾ മ്യൂട്ട്, ഞാൻ മ്യൂട്ടിൽ തന്നെയാണെങ്കിൽ ഓൺ ആക്കാൻ പറയണോ കേട്ടാ. ഓക്കെ ഓക്കെ, പറഞ്ഞോട്ടാടാ. നമുക്ക് ചെറുപ്പത്തിലും പ്രായമില്ലാണ്ട് നമുക്ക് തോന്നുന്ന ഓരോ വികാരങ്ങളാണ്. അത് സന്തോഷമാവാം, സങ്കടമാവാം, എല്ലാം ഇമോഷൻസിൽ പെടുന്നത്. ഇമോഷൻസ് നമുക്ക് മാനസികവും ശാരീരികവുമായ എല്ലാ വൈകാരിക നിമിഷങ്ങളെ ഇമോഷൻസ് ആയിട്ട് കേൾക്കും. ഹലോ നീതു, അറിയണത് പറഞ്ഞോട്ടോ. നമുക്ക് സങ്കടം വരുമ്പോ എന്നാ പറയുന്നേ, സങ്കടം, സന്തോഷം, പിന്നെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പല ഇമോഷൻസും വരാം. ഇപ്പം എന്നാ പറയുന്നേ, കരച്ചില് വരുമ്പോ കരയാനായിട്ടുള്ള ആ ഒരു ഇതിനും നമ്മൾ ഇമോഷൻസ് എന്നാണ് പറയുന്നത്. ചിരിക്കുമ്പം എന്നാ പറയുന്നേ, സന്തോഷം വരുമ്പോ ചിരിക്കുക, സങ്കടം വരുമ്പോ കരയുക, അങ്ങനത്തെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്കാണ് നമ്മൾ ഇമോഷൻസ് എന്ന് പറയുന്നത്. മാം, എന്റെ നെറ്റ് ഒന്ന് കട്ടായിരുന്നു, അതാ കേക്കായിരുന്നു. ഇമോഷൻസ് എന്ന് വെച്ചാൽ പ്രായ വ്യത്യാസമോ ആൺപെൺ വ്യത്യാസമോ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന, സന്തോഷമായാലും സങ്കടമായാലും നമുക്ക് കണ്ണീര് വരിക അല്ലെങ്കിൽ ഒന്ന് കരയുക, അതൊക്കെ ഇമോഷന്റെ ഭാഗമായിട്ടാണ്. പിന്നെ വീണ്ടും നെറ്റ് കട്ടായി തോന്നുന്നു. ഓക്കെ, അനു പറഞ്ഞോട്ടാ. അനു ചിപ്പിൻ, അനു
ഇമോഷനെ കുറിച്ച് എന്താ മോൻ അറിയാവുന്ന പറയണം കേട്ടോ. ഓക്കെ മാം, ഞാൻ കൊച്ചുണ്ട്, അവള് ഭയങ്കര ബഹളായിരുന്നു, ഞാൻ ഇപ്പൊ കേറേ ഉള്ളൂ. ഓക്കെ എടാ, ഞാൻ ഇമോഷനെ കുറിച്ച് നമ്മൾ ഓരോ വ്യക്തികളിലും നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അത് ഓരോന്നും സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഇമോഷൻ, മോന് എന്തൊക്കെ ഇമോഷൻ ആണ് വന്നത് അല്ലെങ്കിൽ മോൻ എന്താണ് ഇമോഷനെ കുറിച്ച് അറിയാവുന്നത് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും. നമുക്ക് ചിലപ്പോ ഇമോഷൻസ് എന്ന് പറയുമ്പോ ചിലര് കരഞ്ഞിട്ടായിരിക്കാം അത് പ്രകടിപ്പിക്കുക, ചിലവർക്ക് ഭയങ്കര കലിപ്പിലായിരിക്കും. എന്റെ മോനൊക്കെ ഭയങ്കര ദേഷ്യം വരാറുണ്ട്, അവനോട് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോ അവന് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ അവൻ അതേപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യാറ്. അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് അറിയാവൂ കൂടുതൽ. ആ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യൻ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എന്താ പറയാ മാനസികപരമായും ശാരീരികപരമായും ഉണ്ടാവുന്ന ഓരോ ഇതിനെയാണ് നമ്മൾ വൈകാരികമായിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ സന്തോഷമാണെന്നുണ്ടെങ്കിൽ നമ്മള് ചിരിക്കും, അതുപോലെ ദേഷ്യമാണെന്നുണ്ടെങ്കിൽ നമ്മള് ദേഷ്യപ്പെടും, സങ്കടമാണെന്നുണ്ടെങ്കിൽ നമ്മള് കരയും, അതുപോലെ ലവ്, ഇതൊക്കെ പ്രത്യേക തരത്തിലുള്ള ഒരേ ഇമോഷൻസ് ആണ്. അത് നമ്മുടെ എന്താ പറയാ അത്രയൊക്കെ അറിയുള്ളൂ. മിസ്, ഞാൻ പുറത്താണ്, ഞാൻ കേൾക്കാൻ വേണ്ടി ട്രാവൽ ചെയ്തോണ്ടിരിക്ക. ഇനി ആർക്കെങ്കിലും ഇമോഷനെ കുറിച്ച് പറയണെങ്കിൽ പറഞ്ഞോട്ടാ. ഇനി ഓക്കെ, ഇമോഷനെ കുറിച്ച് പറയാനായിട്ട് അറിയെങ്കിൽ അത് എടുത്ത് പറഞ്ഞോ. ഇങ്ങനത്താണ് ഇമോഷൻ എന്ന് നിങ്ങൾക്ക് തോന്നണത് പറഞ്ഞോട്ടാ. പല രീതിയിലും ആയിരിക്കും ഓരോരുത്തർ ഇമോഷൻസ് വരുമ്പോ പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോ സന്തോഷം വരുമ്പം അവര് നമ്മളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോ ടെൻഷൻ ഒക്കെ വരുവാണെങ്കിൽ അവര് എന്നാ പറയുന്നത് ദേഷ്യം വരുമ്പോ നഖം കടിക്കുക, എന്തേലും വലിച്ചെറിയുക, അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കും. പല രീതിയിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പല പല ഇമോഷൻസ് ഓരോ പ്രകടിപ്പിച്ചു വരുന്നത്. ജീവിത സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇമോഷനൽ ഉണ്ടാകാറില്ലേ? മാം, ജീവിതം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് വിഷമങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകാറുണ്ട്, നമ്മുടെ ശരീരത്തിനും മനസ്സിനും. ഒരു വ്യക്തിയുടെ ശാരീരിക, മാനസിക, വൈകാരികതകള് ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഇമോഷൻസ്. അത് പ്രായഭേദമന്യേ എല്ലാവർക്കും വരുന്നതാണ് ഈ ഒരു ഇമോഷൻസ്. അത് പല തരത്തിലുണ്ട്. ഇപ്പൊ സങ്കടമായാലും അതുപോലെ സന്തോഷമായാലും എല്ലാം ഈ ഇമോഷൻസിന് പല ഭാവങ്ങളും ഉണ്ട് അതിൽ. ഇമോഷണൽ മീനിങ് എന്ന് പറയണെങ്കിൽ വൈകാരികമായതെന്നാണ് അർത്ഥം. ന്യൂമറോ ഫിസിക്കൽ എന്ന നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ശാരീരിക മാനസികമായ അവസ്ഥകളെ ഇമോഷണൽ എന്ന് പറയുന്നത്. പിന്നെ ഫീലിങ്സ്, അതുപോലെ ബിഹേവിയർ റെസ്പോൺസ്, അങ്ങനത്തെ ഓരോന്ന് ഫിസിക്കലി മെന്റലി ആയിട്ടുള്ള സ്റ്റാറ്റസിനെയാണ് നമ്മൾ ഇമോഷണൽ എന്ന് പറയുന്നത്. ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമുക്കുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ സർക്കംസ്റ്റാൻസ് അനുസരിച്ച് മനുഷ്യന്റെ റെസ്പോൺസിനെയാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയാ. ഇപ്പൊ അത് നമ്മുടെ സിറ്റുവേഷനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മൂഡ് അനുസരിച്ചോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് അനുസരിച്ചോ ആ ഇമോഷൻസിന് മാറ്റം വരാറുണ്ട്. ഇനി
നമുക്കുണ്ടാവുന്ന മെന്റൽ റിയാക്ഷൻസിനെയാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അത് പല രീതിയിൽ വരാം. ഹാപ്പിനെസ്, ഫിയർ, ആങ്കർ, അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാകാം. ക്വിക്ക് റിയാക്ഷൻസ് ആയിരിക്കും. ഓക്കെ മാം. പിന്നെ നമുക്ക് ചിന്ത വികാരം വരുമ്പോ നമ്മള് ശാരീരികമായും മാനസികമായിട്ടും ഉണ്ടാകുന്ന അവസ്ഥകളാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളിലെ ഇമോഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് ക്വിക്ലി ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. നമ്മള് വളർന്നു കഴിയുമ്പോൾ നമ്മളും ഇമോഷനായിട്ട് ചെറിയ ചിലപ്പോഴൊക്കെ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പറയാറുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവാറുണ്ട്. കുട്ടികളിൽ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും അവരുടെ കരച്ചില്, അവരുടെ സന്തോഷങ്ങള് പെട്ടെന്നുള്ള ഇതായിരിക്കും ഉണ്ടാവണത്. നമ്മൾ വലുതായി വലുതായി വരും തോറും നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഒരാളുടെ മാനസികാവസ്ഥേനാണ് വികാരം, ഇമോഷൻസ് എന്ന് പറയുന്നത്. പേടി, സങ്കടം, സന്തോഷം, ഇതൊക്കെ ഇമോഷനാണ്. പിന്നെ നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും ഉള്ള ഇമോഷൻസ് ഉണ്ടാവും. അതിന് സങ്കടം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾ ഇവിടെ ഉള്ളോണ്ടേ ഭയങ്കര ഒച്ചമേളോ. അതാ ഞാൻ പിണ്ടാണ്ടിരുന്നേ. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ഇമോഷൻസ് ഉണ്ടാകുക. അപ്പം നമ്മളിപ്പോ ഒരു നമ്മുടെ ആരെങ്കിലും ഒരാൾ വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ദുഃഖം ഉണ്ടാകും. അല്ല നമുക്കിപ്പം എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. അത് സന്തോഷമുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അത് ചെറുതാണേലും വലുതാണേലും ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഫീലിങ്സ് അതിനെയാണ് ഇമോഷനായിട്ട് നമ്മൾ പറയുക. അത് സങ്കടം ഉണ്ടാകും, നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അതിനാണ് ഇമോഷൻ. ഞാൻ പറയാം മാം. ഇമോഷൻസ് എന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് പല രീതിയില് സങ്കടം, ഹാപ്പിനെസ്, അല്ലാതെ ഈ മൂകമായിരിക്കുക, അങ്ങനത്തെ അവസ്ഥകളുണ്ടാവും. ഇമോഷൻസ് പല രീതിയിലുണ്ടാവും. പക്ഷെ ചൈൽഡ് ഉള്ളിൽ ഉണ്ടാവുന്ന ഇമോഷൻസ് ആയിരിക്കില്ല നമ്മള് വളർന്നു കഴിഞ്ഞ. ഇപ്പം എന്റെ മോക്ക് ഉണ്ടാവുന്ന ഇമോഷൻസ് ആയിരിക്കില്ല എനിക്കുണ്ടാവും. ഞാൻ വളർന്നു വരുന്നതിന് എന്റെ ഇമോഷൻസും മാറിക്കൊണ്ടേയിരിക്കും എല്ലാ രീതിയിലും. ചില ആൾക്കാർക്ക് ഈ ചിലപ്പോ ദേഷ്യം വരുമ്പോൾ നഖം കടിക്കുക, അല്ല എനിക്കങ്ങനെ ഇതുണ്ടായിരുന്നു, എന്തെങ്കിലും ദേഷ്യം വരുമ്പോ ഇങ്ങനെ നഖം കടിക്കും, നഖം കടിക്കുക, അങ്ങനെ ഒരു ഓരോരാൾക്കും ഓരോ രീതിയിൽ പ്രകടമാകും ഓരോ സംഭവം. ചിലപ്പോ ദേഷ്യം വരുമ്പോൾ നഖം കടിക്കുന്നുണ്ടാവും, ചിലപ്പോ കരച്ചിൽ വരുമ്പോ മറ്റുള്ളവരോട് പൊട്ടിത്തെറിക്കും. അതായത് എന്താ കരയെന്ന് ചോദിക്കുമ്പോ ചിലപ്പോ എന്താ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യം, അങ്ങനെ ഒരു ഇതില് പൊട്ടിത്തെറിക്കും. അങ്ങനത്തെ ഓരോ ഇമോഷൻസ് ഓരോക്കെ ഉണ്ടാവും. പക്ഷെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഇമോഷൻസ് ആയിരിക്കില്ല വളർന്നു കഴിഞ്ഞിട്ടാവുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഇമോഷൻസ്. നമുക്ക് നമുക്കുണ്ടാവുന്ന ഫീലിങ്സിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇമോഷൻസ് ചേഞ്ച് ആവുന്നത്. അത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഫീലിങ്സ്. അത് തന്നെ നമ്മുടെ ചിന്തകള് കടന്നു പോകും തോറും നമ്മുടെ ഫീലിങ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പറഞ്ഞില്ലേ ബാക്കി ആരും സംസാരിക്കാതെ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടില്ലേ അവസരങ്ങളൊക്കെ തന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് നിങ്ങൾക്കൊന്നുമില്ല അഭിപ്രായങ്ങളും ഇല്ല ഇമോഷൻസ് ഒന്നുമില്ല ബാക്കി ആർക്കും? ഓക്കെ ഓക്കെ. ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓരോ വ്യക്തിനെ സംബന്ധിച്ച് അത് വ്യത്യസ്ത തരങ്ങളായിരിക്കും. ഒരാൾക്ക് ദേഷ്യം സന്തോഷം വന്നതോ ദേഷ്യം വന്നതോ സാഹചര്യങ്ങൾ മറ്റൊരാൾക്ക് ആ ഒരു സാഹചര്യത്തിൽ ദേഷ്യമോ സന്തോഷമോ വരണമെന്നില്ല. അല്ലെങ്കിൽ ഇമോഷൻസ് വ്യത്യസ്തമായിരിക്കും വ്യക്തികളനുസരിച്ച് ആ ഇമോഷൻസ് എന്താണ് മാറിക്കൊണ്ടിരിക്കും.
ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റേറ്റും അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന് സന്തോഷം കിട്ടണതോ അല്ലെങ്കിൽ ആ സങ്കടം വരണതോ ആ ഒരു സിറ്റുവേഷൻ വെച്ചാൽ ഓരോ വ്യക്തിനനുസരിച്ചും ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് എന്താണ് ഇമോഷൻ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാല് നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാനുണ്ട്. നമ്മുടെ പോർഷനിൽ ഇല്ല, ഡെഫിനിഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഡെഫിനിഷൻ കണ്ടുപിടിച്ച് ഇമോഷനെ കുറിച്ച് എന്താണോ ഡെഫിനിഷൻ ഉള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി എഴുതി വയ്ക്കുക, പഠിക്കുക. നമുക്ക് എന്താ പറയാ, ഈ നമുക്ക് തന്നിരിക്കുന്ന ചെറിയ PDF നമുക്ക് പഠിക്കാനായിട്ട് അത്രയും എന്താ പറയാ ഉള്ളതല്ല. ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നോക്കുക എന്ന് മാത്രമേ ഈ PDFനെ കൊണ്ട് പറ്റുള്ളൂ. നമുക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ, കൂടുതൽ അറിവ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കണം. എല്ലാവരും എല്ലാവരും സെർച്ച് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം, അന്വേഷിക്കുക, കണ്ടെത്തുക, എഴുതി വെക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, ഇമോഷനെ കുറിച്ചാണ്. ഇമോഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ സ്ട്രെയിൻ അപ്പ് കണ്ടീഷൻ ഓഫ് ആൻ ഓർഗാനിസം ഇൻവോൾവിംഗ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ചേഞ്ചസ് ഇൻ ദ ബോഡി. നമ്മുടെ ഇന്റേണൽ ആവട്ടെ എക്സ്റ്റേണൽ ആവട്ടെ ഒരു വ്യക്തിക്ക് വന്ന മാറ്റങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഒരു സ്ട്രെയിൻ അപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേജിപ്പിച്ച ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയണത, ഇമോഷൻ എന്ന് പറയുന്നത്. ഇമോഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ്, ഹ്യൂമൻ ബിഹേവിയറിന്റെ പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ഒട്ടും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ആ സമയത്ത് എന്താ ചെയ്യണമെന്ന് പോലും നമുക്ക് ആർക്കെങ്കിലും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. ദേഷ്യം വരുമ്പോൾ എന്തായിരിക്കും, ഭയങ്കരമായിട്ട് ടെമ്പർ കൂടും. ഞാനാണെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മൊഹോക്കം അങ്ങോട്ട് ചുമക്കും, ദേഷ്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ദേഷ്യമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോ അതങ്ങോട്ട് കൂളാവും. ഞാൻ അങ്ങനെയാ, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കൂളാവും. പക്ഷെ ആ സമയത്ത് എന്റെ ആ ഒരു ഫീലിംഗ് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് പറ്റില്ല. അപ്പൊ എന്താണ്, എന്റെ ഇമോഷൻ ഒരു എന്താ പറയാ നെഗറ്റീവായിട്ടുള്ള ഇമോഷനിൽ ദേഷ്യം വന്നാൽ അത് കൺട്രോൾ ചെയ്യില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എനിക്ക് സന്തോഷം വരാനായിട്ട് ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ എനിക്ക് സന്തോഷം കിട്ടും. എന്ന് വെച്ചാല് എന്തെങ്കിലും ചെറിയൊരു ആ കാര്യങ്ങളിൽ ഞാൻ നന്നായിട്ട് സന്തോഷം എൻജോയ് ചെയ്യാറുണ്ട്, ഹാപ്പി ആവാറുണ്ട് പെട്ടെന്ന്. ഇനി strong emotions can cause you to take action you might not normally perform. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ, ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണത്, നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യണത്, നോർമൽ ആയിട്ട് ചിന്തിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് വയ്ക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കില്ല നമുക്ക് ആ ഒരു ദേഷ്യം വരുന്ന സമയത്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ഇമോഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ദേഷ്യം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ചിലപ്പോ വല്ല ഫ്ലവർ വേസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ പൊട്ടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ദേഷ്യം വരുമ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യും, പിന്നെന്താണ് സങ്കടം വരുമ്പോൾ നമുക്ക് അറിയും. അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ആ സമയത്ത് എന്താണ് നമ്മൾ ചെയ്യണതെന്ന് നമുക്ക് എന്താണ് സാധാരണ നോർമൽ ആയിരിക്കുന്ന വ്യക്തിക്ക് ചെയ്യണ കാര്യങ്ങളായിരിക്കൂല. ഞാനിപ്പോ സാധാരണ ഇരിക്കുന്ന സമയത്ത് ചെയ്യണ കാര്യങ്ങളൊന്നും ആയിരിക്കൂല. ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണം. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇനി നമുക്കൊരു ഡെഫിനേഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ക്രോബ്ലോ ആൻ ഇമോഷൻ ഈസ് ആൻ അഫക്റ്റീവ് എക്സ്പീരിയൻസ് ദാറ്റ് കംപ്രൈസ് ജനറലൈസ്ഡ് ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് മെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ സ്ട്രെസ് അപ്പ് ഇൻ ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഷോ ഇറ്റ് സെൽഫ് ഇൻ ഹിസ് ഓൺ ഓവർ ഇൻ ബിഹേവിയർ. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബിഹേവിയറിലാണ് ആ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. നമ്മളുടെ ആ ഒരു പെരുമാറ്റത്തിലൂടെയാണ് നമ്മുടെ ആ ഒരു ഇമോഷനും മറ്റൊരു വ്യക്തിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത്. നമുക്ക് എന്താണോ ഇമോഷൻ എന്നുള്ളത്, ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കും. സന്തോഷമാണെങ്കിൽ നമ്മുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ സന്തോഷമാണെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് തോന്നും. ഇനി നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ആൾക്കാർ ചോദിക്കാറില്ലേ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. എന്തുകൊണ്ടാണ് അത്, നമ്മുടെ മുഖത്ത് നമ്മുടെ ആ ഇമോഷൻ വരും, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യും. നമ്മൾ അത് നമ്മളല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റിരിക്കുന്നു. നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ട്, അയാളോട് നമ്മൾ മിണ്ടൂല അല്ലെ. നമുക്ക് അയാളെ വ്യക്തിയോട് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തില്ല, അയാളോട് മിണ്ടൂല, നമ്മൾ അയാളെ അവോയ്ഡ് ചെയ്യും. അപ്പൊ അയാൾ വന്ന് നമ്മളോട് ചോദിക്കാൻ എന്താണ് എന്നോട് പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്താണ് അവർക്ക് മനസ്സിലാവേണ്ടത്, നമ്മുടെ ആ ഒരു ബിഹേവിയർ കൊണ്ട് നമ്മുടെ ആ ഇമോഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ ബിഹേവിയർ വെച്ചിട്ടാണ് അവരുടെ ഓരോരുത്തരുടെ ഇമോഷൻസ് നമ്മൾ എന്ത് ചെയ്യണത്, മനസ്സിലാക്കുന്നത്. ഇമോഷൻസ് ആർ കോംപ്ലക്സ് സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ റെസ്പോൺസ് കൺസിസ്റ്റ് ഓഫ് സബ്ജക്റ്റീവ് ഫീലിംഗ്സ്. ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്യണം, നമ്മുടെ മെന്റൽ ഹെൽത്ത് ആയിട്ട് റിലേറ്റ് ചെയ്യണ ഒരു ഫീലിംഗ് ആണ് എന്ത് ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സൈക്കോളജിക്കൽ റിയാക്ഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ബിഹേവിയർ ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലസ്. നമുക്ക് ഇന്റേണൽ അതേപോലെ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഇമോഷൻസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റിയാക്ഷൻസ്, നമുക്ക് ദേഷ്യം വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കും, അതെന്താണ് എക്സ്റ്റേണൽ ആണ്. നമുക്ക് ആ ദേഷ്യം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് പൊട്ടി, നമ്മുടെ കയ്യിൽ വീണ് പൊട്ടി. അല്ലെങ്കിൽ എന്താണ് സന്തോഷം വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യാം, ഭയങ്കരമായിട്ട് ചിരിക്കും. നമ്മ അറിയാണ്ട് വാവിട്ടൊക്കെ ചിരിച്ചു പോയി
സന്തോഷമാണെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നോക്കാം, ഇത് ഇൻവോൾവ് സൈക്കോളജിക്കൽ ചേഞ്ചസ് എക്സ്പീരിയൻസ് ബിഹേവിയർ കോൺഷ്യസ് എക്സ്പീരിയൻസ്. അപ്പൊ നമ്മൾ നോക്കാട്ടാ, നമുക്ക് ഇമോഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും കോൺഷ്യസ് ആയിട്ടായിരിക്കില്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദേഷ്യം വരുമ്പോ നമ്മ ആ സമയത്ത് കോൺഷ്യസ് ആയിരിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ എന്താ പറഞ്ഞോണ്ടിരുന്നത്, നമ്മ ഇമോഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓരോ വ്യക്തിനനുസരിച്ച് ഇമോഷൻസിൽ മാറ്റങ്ങൾ ഉണ്ട്. ഒരു വ്യക്തിക്ക് തോന്നുന്ന ഇമോഷൻസ് ആയിരിക്കില്ല അതേസമയം മറ്റൊരു വ്യക്തിക്ക് ആ സിറ്റുവേഷനിൽ തോന്നണത്. ചില ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരാൾ പറഞ്ഞു ഒരാൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വേർപാട് നമുക്ക് ചിലപ്പോ എന്തുണ്ടാക്കും, ഭയങ്കരമായിട്ട് സങ്കടം വരും, നമ്മൾ എന്തെങ്കിലും കരയും. സാധാരണ ആൾക്കാർ വേറെ വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വിഷമം വന്നാലും അവർ എന്തെങ്കിലും കരയൂല, അവര് ആരോടും മിണ്ടാണ്ട് മൂടിയായിട്ട് മാറി നിൽക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയാ, സങ്കടത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ടും അവർക്ക് തോന്നണത്, കാരണം അവർക്ക് ഇമോഷൻ അങ്ങനെയാണ്. പക്ഷെ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇമോഷൻ എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നോക്കാട്ടാ, എന്തൊക്കെ ടൈപ്പ് ഇമോഷൻസ് ആണ് നമുക്കുള്ളത്. ആങ്കർ ഉണ്ട്, ദേഷ്യം വരാറുണ്ട്, ഫിയർ ഉണ്ട്, ഈ ഫിയർ എനിക്കുണ്ട്, നല്ല പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലവർക്ക് എന്താണ് ഇരുട്ടിന്റെ പേടിയായിരിക്കും, സ്പീഡ് പേടിയായിരിക്കും, ഹൈറ്റ് പേടിയായിരിക്കും. ഇതൊക്കെ എന്താണ് നമ്മ എനിക്കിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഈ സ്റ്റെപ്പ് കയറുമ്പോ ഒരുപാട് ഹൈറ്റിലേക്ക് അത് കയറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ്, താഴത്തോട്ട് നോക്കുമ്പോ ഈ ഭയങ്കര പേടിയാണ്. അതെന്റെ ഒരു പ്രവൃത്തിയിൽ കാണാൻ പറ്റില്ല. ഞാൻ ഒരുപാട് സ്റ്റെപ്പ് കയറില്ല, ഭൂരിഭാഗവും ലിഫ്റ്റ് ആണ് യൂസ് ചെയ്യാറ്. എന്നാലും ഞാൻ താഴത്തേക്ക് നോക്കില്ല, ലിഫ്റ്റ് ആണെങ്കിൽ പോലും താഴത്തേക്ക് നോക്കൂല. ഞാൻ ക്ലാസ്സിലാണെങ്കിൽ എന്താണ് താഴത്തേക്ക് നോക്കില്ല, കാരണം എന്താണ് എനിക്ക് പേടിയാണ്. അതേപോലെ തന്നെ ഹാപ്പിനെസ്സും സാഡ്നെസ്സും കോമൺ ആയിട്ടുള്ള എന്താണ് ഇമോഷൻസ് ആണ്. പിന്നെ ജെലസി നമുക്ക് വരണൊരു ഇമോഷൻ ആണ്. എന്താ അസൂയ, മറ്റൊരാൾ നല്ല അടിപൊളിയായിട്ട് ഡ്രസ് ഒക്കെ ചെയ്ത് പോകുമ്പോ ഓ അവിടെ നല്ല അടിപൊളിയായിട്ടാണോ വന്നിരിക്കുന്നത്, അതെന്താണ് നമ്മുടെ ഇമോഷനാണ്, ജലസിയാണ്, നമുക്ക് അവരോടുള്ള ഒരു ജലസിയാണ് തോന്നുന്നത്. പിന്നെ വേറി എന്ന് വെച്ചാലും എന്താ പറയാ, ടെൻഷൻ വേറി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ ലവ്, ലവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇമോഷൻ ആണ്. ജോയ്, ഹാപ്പിനെസ്, സാഡ്നെസ്, സർപ്രൈസ് എന്ന് പറയുന്നത് ഒരു അതിശയം, അങ്ങനെ സർപ്രൈസും ഒരു ഇമോഷൻ ആണ്. പിന്നെ ഡിസ്ഗസ്റ്റ് എന്ന് വെച്ചാൽ അത് ഇഷ്ടക്കേടുകളാണ്. നമുക്ക് ഒരുപാട് ഇമോഷൻസ്, ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഒരുപാട് ഇമോഷനുകളുടെ പൊസസീവ്നെസ് ശരിയാണ്, ഇമോഷൻ ആണ്. ഒരു ഒരു പൊസസീവ് ആവാന്ന് പറഞ്ഞാല് അതൊരു വ്യക്തിനെ സംബന്ധിച്ച് ഇമോഷൻ ആണ്. അപ്പൊ എന്താണ്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഈ ഒരുപാട് ഇമോഷൻസ് ഉള്ള ആർക്കാണ്, ഒരു വ്യക്തിക്ക് തന്നെയാണ്. എല്ലാ വ്യക്തികൾക്കും ഈ പറഞ്ഞ ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അത് ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അത് എന്തോന്നിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇമോഷൻ ഡെവലപ്പ് ത്രൂ മെച്ചുവേഴ്സ് ആൻഡ് ലേണിംഗ്. നമ്മളിപ്പോ കുറച്ച് മുമ്പ് ചെറുപ്പത്തിലുള്ള ഇമോഷൻസ് ആണ് നമ്മൾ ഇപ്പോഴത്തെ ഇമോഷൻ അല്ല. ഞാൻ മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കരയുന്ന ആളായിരുന്നു, ഭയങ്കരമായിട്ട് ചെറുപ്പം പ്ലസ് ടു ഒക്കെ വരെ നടന്ന സങ്കടം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കരയും, കണ്ണൊക്കെ കണ്ണിനൊക്കെ വെള്ളം വരും, പെട്ടെന്ന് മുഖമൊക്കെ അങ്ങോട്ട് ചുമന്ന് ഭയങ്കര പെട്ടെന്നായിരിക്കും ഇമോഷൻ മാറുന്നത്. സങ്കടം വന്നു കഴിഞ്ഞാൽ കരയും, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടം വന്നതിന് കുറച്ചുകൂടി മെച്ചുവേർഡായപ്പോ എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, എനിക്ക് കരയാതിരിക്കാനായിട്ട് കരയാണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം എന്താണ്, എനിക്ക് നമ്മൾ ഓരോ വ്യക്തികളും മെച്ചുവർ ആവുന്നതിനനുസരിച്ച് എന്താണ് നമ്മുടെ ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന വെച്ചിട്ട്, ഡെവലപ്മെന്റ് ഓഫ് ദീസ് ഇമോഷൻസ് ഈസ് ലാർജ്ലി അഫക്റ്റഡ് ബൈ ദ റിലേഷൻഷിപ്പ് വിത്ത് പാരന്റ്സ്. നമ്മുടെ ഭൂരിഭാഗം ഇമോഷൻസും ഡെവലപ്പ് ചെയ്യുന്ന ഈ സ്റ്റേജിലാണ്, നമ്മള് ആ ഒരു വളർന്നു വന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മുടെ എല്ലാ ഡെവലപ്മെന്റും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമ്മളുടെ ചുറ്റുപാടുള്ള ആൾക്കാരായിരിക്കും നമുക്ക് ഈ ഇമോഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ പാരന്റ്സ് അറിയാൻ പറ്റും. നമ്മൾ പറയും ചെറുപ്പത്തിൽ എന്ത് കുറുമ്പനായിരുന്നു നീ, ഇപ്പൊ എന്ത് പാവാ ഇവൻ. അതേപോലെ നമ്മളോട് പറഞ്ഞ ചെറുപ്പത്തിൽ നീ എന്ത് പാവായിരുന്നു, ഇപ്പൊ ഭയങ്കര കുറുമ്പനാ. അതൊക്കെ എന്താണ്, നമ്മൾ ആ സമയത്ത് ചെറുപ്പത്തിലേ അവർക്കറിയാം ആ ഒരു മാറ്റമാണ് അവർ പറയുന്നത്. അപ്പൊ ഇതൊക്കെ മാറിയെടുക്കാനായിട്ട് ഇവർ കുറെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മള്. അതേപോലെ നമ്മുടെ സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ്സ്, അവരൊക്കെ നമ്മളെ എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് പറഞ്ഞത്, ഇമോഷണൽ എക്സ്പീരിയൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് സം ഇൻസ്റ്റന്റ് ഓർ ബയോളജിക്കൽ ഡ്രൈവ്സ്. അപ്പൊ എന്താണ് ഓരോ ഇമോഷൻസും, ഓരോ എന്താ പറയുക, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ആ ഇമോഷനിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് നോക്കും. ഇപ്പൊ എന്താ പറയാ, പേടി, പേടി എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്, ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമോഷനാണ്. നമ്മൾ എന്ത് ചെയ്യും, ഈ ഫിയർ എന്റെ ഒരു ഇമോഷനാണ്, ഞാനപ്പോ എന്ത് ചെയ്യും, കൂടുതലും എന്ത് ചെയ്യില്ല, സ്റ്റെയർ ഒന്നും കയറാതിരിക്കാൻ നോക്കും. അതേപോലെ തന്നെ കോണികൾ കാണാൻ പുറത്തേക്ക് എന്താ പറയാ, കാഴ്ചകൾ സൈഡിൽ കൂടെ ഉള്ള കോണികൾ ഉണ്ടാവും, വീടിന് പുറത്തേക്ക് കൂടെയുള്ള കോണികൾ
ഒരു കാരണവശാലും ഞാൻ അത് യൂസ് ചെയ്യില്ല, എനിക്ക് പേടിയാണ്. കാരണം സ്റ്റെപ്പ് കയറി കയറി കുറച്ച് കഴിഞ്ഞ് ഇപ്പോഴും ടഫ് ഇയർ ഞാനത് അങ്ങോട്ട് ഇരും. അതേപോലെ തന്നെ ലിഫ്റ്റ് യൂസ് ചെയ്യുള്ളൂ, പുറത്തെ എവിടെയെങ്കിലും സ്റ്റെയർ കയറി പോകുമ്പോ അപ്പൊ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ മാക്സിമം ലിഫ്റ്റ് യൂസ് ചെയ്യും. കാരണം എനിക്ക് സ്റ്റെപ്പ് കയറി ഒരു രണ്ട് മൂന്ന് നിലയൊക്കെ കയറി കഴിഞ്ഞ് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. അപ്പൊ എനിക്ക് തലകറക്ക പോലെ വരും. എന്നുവെച്ചാൽ അത് അങ്ങനെ തോന്നും, തലകറങ്ങണിയൊക്കെ പോലെ തോന്നും. അപ്പൊ എന്താണ് എന്റെ ഫിയർ ആണ്. ഞാൻ അതിന്റെ എപ്പി ചെയ്യാൻ വേണ്ടി എന്താണ് മാക്സിമം യൂസ് ചെയ്യുന്നത്, ലിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ചാൻസുകൾ ഒഴിവാക്കാറാണ് പതിവ്. അപ്പൊ എന്താണ് നമ്മുടെ ഇമോഷണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ അതിൽ നിന്ന് എന്താണ് നമ്മള് അത് മാറാനായിട്ട് ആ ഇമോഷനിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ഇമോഷൻസ് ആർ ദ പ്രൊഡക്റ്റ് ഓഫ് സെൻസ് ഇറ്റ് ഈസ് ചേഞ്ച് വിത്ത് പീപ്പിൾസ്. അതൊരു എന്തിന്റെ ഇമോഷൻസ് പറയണത് നമ്മുടെ ഓരോരുത്തരുടെയും സെൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് ഓരോ വ്യക്തികളിലും ഇമോഷൻസ് മാറും. ചിലപ്പോ ചില കോമഡി ഒക്കെ കാണുമ്പോ സിനിമയിലൊക്കെ കോമഡി കാണുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചിരിക്കും. പക്ഷെ ചെറിയ കോമഡി ഒക്കെ ഇരിക്കുള്ളൂ, പക്ഷെ പെട്ടെന്ന് ഞാൻ ചിരിക്കും. കാരണം എനിക്ക് അത് ആ സന്തോഷം തോന്നി, ഹാപ്പിനെസ് തോന്നി, ഞാൻ പെട്ടെന്ന് ചിരിക്കും. ബാക്കിയുള്ളവരൊക്കെ എന്നെ നോക്കും, എന്നുവെച്ചാൽ ഞാൻ ചിരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരി നിർത്തൂല, ചിരിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ അതെന്റെ ഇമോഷൻ ആണ്. ബാക്കി ആർക്കും അത്രയും ചിരി വലിയ എവരി ഇമോഷൻ എക്സ്പീരിയൻസ് ഇൻവോൾവ് സെവറൽ ഫിസിക്കൽ സൈക്കോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഇൻ ഓർഗാനിസം. മെയിൻ ആയിട്ട് ഇമോഷണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ചേഞ്ചസിനെ, ഒരു ഇൻഡിവിജ്വലിന്റെ സൈക്കോളജിക്കൽ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഇമോഷൻസ് എന്ത് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യണത്. അതേപോലെ തന്നെ ഇമോഷൻസ് ഇൻബോൺ ആണ്, ഓരോ വ്യക്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അതേപോലെ തന്നെ മെച്ചുവർ ആവുന്നതിനനുസരിച്ച് ആ ഇമോഷനിൽ എന്ത് വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. കുട്ടികളില് ചെറുപ്പകാലത്ത് ഭയങ്കര ദേഷ്യക്കാരായ കുട്ടികൾ വലുതാവുമ്പോൾ എന്താവും പറഞ്ഞു, ഭയങ്കര കാമും കൂളാവും. അതേപോലെ ചെറുപ്പത്തില് ഭയങ്കര കൂളും കാമായിട്ട് ഇരിക്കുന്ന പിള്ളേര് വലുതാവുമ്പോ എന്താവണ് ഭയങ്കര എന്താ പറയാ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, മെച്ചുവർ ആവുന്നതിനനുസരിച്ച് അത് എന്തോന്നിരിക്കുന്നത് ചേഞ്ച് ചെയ്തോണ്ടിരിക്കണം. അതേപോലെ തന്നെ നമ്പർ നമുക്കൊരു ഇമോഷൻ വരാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷൻ വരാൻ വേണ്ടിട്ട് ഒരുപാട് സ്റ്റിമുലേസ് ഉണ്ട്, ഒരുപാട് എന്താ പറയാ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു ഇമോഷൻ വരാം. ഇപ്പൊ സന്തോഷം വന്നെങ്കിൽ ഈ പുതിയൊരു എന്താ പറയാ പുതിയൊരു വണ്ടി വാങ്ങിച്ചുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും, ഡ്രസ് വാങ്ങിച്ച് സന്തോഷമായിരിക്കും. പലതായി ഞാൻ സിനിമ കണ്ടതിൽ കോമഡി കണ്ടെങ്കിൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടും. അപ്പൊ സന്തോഷം വരാനായിട്ട് പല സിറ്റുവേഷൻസ് ഉണ്ട്, അതേപോലെ സങ്കടം വരാനായിട്ട് പല സിറ്റുവേഷൻ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് എന്താ പറയാ നമ്മളോട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളും ഉണ്ടാകരുത് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. നമ്മള് എന്താ പറയാ നമുക്ക് വേദന വന്നു കഴിഞ്ഞാൽ കൈമേ കാലുമേ പൊട്ടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ സങ്കടം വരും. അപ്പൊ എന്താണ് ഒരു കാരണം കൊണ്ടല്ല ഒരു ഇമോഷൻ വന്നത്, പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇമോഷൻസ് വന്നത്. പല പല കാരണങ്ങൾ ഒരു ഇമോഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇമോഷൻ റൈസ് അബ്സല്യൂട്ട്ലി ആൻഡ് ബട്ട് സ്ലോലി. എന്നുവെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും, ചില സമയത്ത് പെട്ടെന്നായിരിക്കും ആ സംഭവം വന്നത്. ദേഷ്യം എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും വന്നത്, അത് ഇത് ചെയ്യാനായിട്ട് കുറയാനായിട്ട് ടൈം കൂടുതൽ എടുക്കും. ഡൈ സ്ലോലി എന്നാ പറയണത് കുറയാനായിട്ട് ടൈം എടുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിയൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോ നമുക്ക് മനസ്സിലാവും നമ്മളൊരാളോട് തല്ലുപിടിച്ചു, പെട്ടെന്ന് തല്ലുപിടിച്ചു, വാക്തർക്കത്തിലേക്ക് ഏർപ്പെട്ടു. പെട്ടെന്നായിരിക്കും അവർ തമ്മിൽ നല്ല റിലേഷൻ ആയിരുന്നു മുമ്പ്, പെട്ടെന്ന് തല്ലുപിടിച്ചു കഴിഞ്ഞപ്പോ എന്താണ് അവിടെ റിലേഷൻ ബ്രേക്ക് ആയി. പിന്നെന്താണ് കുറെ നാളത്തേക്ക് വേണ്ടി അവർ ദേഷ്യം, രണ്ടുപേർക്കും ദേഷ്യം, അതേപോലെ ഈഗോ കാരണമൊക്കെ എന്താണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ട് പിന്നെ അത് കുറെ നാൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പിന്നെയും കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും ആ ഇമോഷൻ മാറുന്നത്. ഇമോഷൻസ് പേഴ്സണൽ ആണ്, ഓരോ വ്യക്തിനനുസരിച്ച് എന്താണ് പേഴ്സണൽ ആണ്. ചേഞ്ചസ് വിത്ത് പീപ്പിൾസ്, ഓരോ വ്യക്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. ഇമോഷൻസ് എങ്ങനെയാണ് ഓരോ വ്യക്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത്രയുമാണ് എനിക്ക് ഇമോഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താ പറയാ അവരവരുടെ ഇമോഷൻസ് ഏതൊക്കെ ഇമോഷൻസ് ആണ് കൺട്രോള് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ പറയുന്നത് ദേഷ്യം എന്ന് പറയുന്ന ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അപ്പൊ ദേഷ്യം കാണിക്കും, പ്രകടിപ്പിക്കും. ചീത്തയാണെങ്കിൽ ദേഷ്യം വന്ന് ഞാൻ അപ്പൊ ചീത്ത പറയും. അങ്ങനെയല്ല, ദേഷ്യം എനിക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. പിന്നെ അതേപോലെ തന്നെ എന്റെ ഫിയർ എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്. എനിക്ക് പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെയർ ഒക്കെ കയറാൻ എനിക്ക് പേടിയാണ്. ഞാനതും അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ്, അതിന്റെ എക്സ്കേപ്പ് ചെയ്യാനാണ് ഞാൻ ആദ്യം തന്നെ നോക്കുക. സ്റ്റെയർ ഒക്കെ കയറുന്ന വില ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം. മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ നോക്കും. പിന്നെ എന്താണ് അങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഒരു ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഇമോഷൻസ് ആണ് ഡെയിലി ലൈഫിൽ വന്നത് അല്ലെങ്കിൽ സാധാരണ വന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെയാണ് ഫിയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയാം. ഓക്കെ.
എനിക്ക് എന്റെ ഇമോഷൻ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ചെറിയ കാര്യത്തിന് സന്തോഷം വരും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടായാൽ അതിന് സങ്കടം. പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ഭയങ്കര ഇതായിരിക്കും. ആ ടൈമില് ഒന്ന് ആരും എന്നോടൊന്നും ചോദിക്കാനൊന്നും പാടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ. പിന്നെ പേടി എന്ന് പറഞ്ഞാൽ പട്ടീനെയും പാമ്പിനെയൊക്കെ പേടിയുള്ളത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളോട് എന്ത് പറഞ്ഞാലും എന്താണ് നമുക്കത് തലക്കേറില്ല. ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വാശിയൊക്കെ പിടിച്ചെടുക്കുന്ന സമയത്തുള്ള തീരുമാനങ്ങളൊക്കെ തെറ്റായിരിക്കൂലേ. കാരണം ആ സമയത്ത് നമ്മുടെ ഇമോഷൻ കൺട്രോളിലല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നമ്മുടെ മൈൻഡ് കൺട്രോളല്ലാണ്ട് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എപ്പോഴും തെറ്റായിരിക്കുള്ളൂ. കഴിഞ്ഞാൽ ആ സമയത്ത് അങ്ങനെ തീരുമാനം എടുത്തത് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇതിനെ അങ്ങനെ ചെയ്തേ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, പിന്നെ ചിന്തിക്കാറുണ്ട്. കാരണം എന്താണ്, ആ സമയത്ത് നമ്മുടെ ഇമോഷൻസ് കൺട്രോളിലല്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഓരോരുത്തരുടെ ലൈഫിൽ തന്നെ ഇമോഷൻസ് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞോടെ ലീന. എനിക്ക് ചിരിയാണ് മിസ്സേ, എനിക്ക് അതുപോലെ തന്നെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതായത് അറിയാതെ ഇങ്ങനെ നല്ലപോലെ ദേഷ്യപ്പെട്ട് നമ്മൾ പറയണ്ടെന്ന് തോന്നും. പിള്ളേരോടാണെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അയ്യോ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. പിന്നെ ഈ ചില വലിയ വലിയ ആൾക്കാർ പറയും നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷപ്പെട്ട് നിൽക്കുമ്പോഴും നമ്മൾ ഒരു തീരുമാനം എടുക്കരുതെന്ന് പറയും. കാരണം ആ ഒരു ടൈമിൽ എടുക്കുന്നത് ഒരിക്കലും നമുക്കത് സക്സസ് ചെയ്യാൻ കഴിയില്ല. അത് നമ്മുടെ ആ ഒരു സമയത്തെ ഫീലിങ്സിൽ മാത്രം നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മാഡം പറഞ്ഞ പോലെ എനിക്ക് ഈ ഹൈറ്റ് പേടിയായിരുന്നു. അപ്പൊ മുകളിൽ ചെന്ന് നല്ല ഹൈറ്റ് എത്തി കഴിഞ്ഞിട്ട് ഈ അടുത്ത് പോയി കഴിയുമ്പോൾ എന്റെ കാല് തരിക്കും, കാലിൽ ഇങ്ങനെ ഒരു തരിപ്പ് പോലെ വരും. അതങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ ഈ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെ ഞാനത് മാറ്റിയതാണ്. ഇങ്ങനെ മുകളിലേക്ക് ഉള്ള ഹൈറ്റിലുള്ള എന്ത് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ മുകളിലത്തെ നിലയിലേക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ ഹൈറ്റ് നല്ല പേടിയായിരുന്നു എനിക്ക്. അതങ്ങനെ പോയി പോയി കഴിഞ്ഞിട്ടാണ് അതങ്ങനെ മാറ്റി തന്നെ ഞാൻ എടുത്തതാണ്. എനിക്ക് സിനിമ കണ്ടാണ് ചിരിയാണ് അധികവും വരുന്നത്. പിന്നെ എന്റെ കൂടെ ഉള്ളവര് പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ ദേഷ്യം വരില്ല, പക്ഷെ ആ വരുന്ന ആ ഒരു ദേഷ്യം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. സിനിമകൾ ചെറിയ കോമഡി സീൻ ആണെങ്കിലും വീട്ടിലെല്ലാവരും ഒരു ചെറുതായിട്ടൊന്ന് ചിരിക്കും, പക്ഷെ ഇവരെല്ലാരും ചിരിച്ചു മാറിക്കുമ്പോഴായിരിക്കും എന്റെ ചിരി തുടങ്ങുന്നത്. എന്നുവെച്ചാ എനിക്കതിങ്ങനെ മനസ്സിലിങ്ങനെ എപ്പോഴും അത് കഴിഞ്ഞ് പിന്നെ ഇത്തിരി നേരം കഴിയുമ്പോഴും പെട്ടെന്ന് ആ ഒരു സീൻ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ അധികം എനിക്ക് കോമഡി മൂവീസ് കാണാനാണ് ഇഷ്ടം. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ അങ്ങനെ എപ്പോഴും എപ്പോഴും ദേഷ്യം വരാറില്ല, പക്ഷെ ആ വരുന്നത് എന്റെ കൺട്രോളിൽ നിൽക്കൂല. പിന്നെ ഭയങ്കരമായിട്ട് നമ്മള് ഷൗട്ട് ചെയ്യും, അങ്ങനെ ഒരു. പിന്നെ പേടിയുണ്ട് എനിക്ക് അധികം ഹൈ എന്നാ സ്റ്റെപ്പ് കയറാൻ അങ്ങനെ പേടിയല്ല. ഈ കിണറൊക്കെ കിണറ്റിലൊക്കെ പോയി നോക്കാൻ, കാരണം അങ്ങനെ അടുത്തുള്ളതൊക്കെ പോയി നോക്കണം എന്ന് എപ്പോഴും ഉണ്ട്, പക്ഷെ പേടിയാ കിണറ്റിലൊക്കെ പോയി. കാരണം പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചാടാനുള്ള ഒരു ഒരു തല കറങ്ങണ പോലെ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അത്രേ ഉള്ളു, വേറെ കുഴപ്പമില്ല. സന്തോഷം വന്ന ചെറിയ കൂടുതലാണ്, ഇവരുടെ പോലെ നിർത്താതെ ഇങ്ങനെ നിന്ന് ചിരിക്കും. പിന്നെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സൗണ്ട്, പിന്നെ എവിടുന്നാ പറഞ്ഞോ ഇത്രയധികം സൗണ്ടിലാണ് എന്റെ വർത്തമാനം വരിക. അതിവിടെ എല്ലാരും പറയാറില്ല നിനക്ക് ദേഷ്യം വരുന്നതായിട്ട് മാത്രമേ ഇത്ര സൗണ്ട് വരുന്നേ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പേടിയാണ് വെള്ളത്തിൽ മുങ്ങാനൊക്കെ, തല അങ്ങനെ മൊത്തത്തില് മുങ്ങാനൊക്കെ പേടിയാണ്. പക്ഷെ വാട്ടർ പാർക്കിൽ പോകാൻ വലിയ ഇഷ്ടമാണ്, പക്ഷെ അവിടെ പോയി ഓരോ ഐറ്റംസിനും കയറാതെ പരമാവധി സ്കിപ്പ് ചെയ്ത് പോയോണ്ടിരിക്കും. അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, ദേഷ്യം വന്ന പിള്ളേരുടെ അടുത്ത് അവൻ കുറച്ചധികം കാണിക്കുക. എനിക്ക് തോന്നിയാൽ ദേഷ്യം എന്ന ഭയങ്കര സൗണ്ടാ, ഞാൻ പെട്ടെന്ന് സൗണ്ടിലെത്തിയ സൗണ്ടിൽ സംസാരിക്കും, അപ്പൊ എല്ലാരും അത് പറയാറുണ്ട്. പിന്നെ ചിരി, പെട്ടെന്ന് ചിരിക്കും അങ്ങ്. പിന്നെ പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടിയിൽ പോകുമ്പോൾ സ്പീഡിൽ പോയി എനിക്കത് ഭയങ്കര എന്ത് എന്നറിയില്ല, അതൊരു പേടിയാ. അതെനിക്ക് ഇപ്പൊ ഇത്ര കുറവുണ്ട്, എന്നാലും സ്പീഡിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു പേടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പറയണം ചിരി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചില സമയത്ത്. എന്നാൽ ചില സമയത്ത് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ചില സമയത്ത് പെട്ടെന്ന് പരിസരം നോക്കാതെ ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതാണ് എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞത്. എനിക്ക് ദേഷ്യം വന്നാലും കരച്ചിൽ വരും, അതങ്ങോട്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, എന്താണ് കാര്യം എന്നുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സന്തോഷം വന്നാലും കൂടുതൽ കരയും, കരഞ്ഞു പ്രകടിപ്പിക്കും സന്തോഷം. എന്താ
ഭയങ്കര സങ്കടമായിരിക്കും അത്. അതെനിക്ക് ഭയങ്കര വിഷമായിരിക്കും. ആ ആള് മിണ്ടാത്തതിന് എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര സങ്കടമായിരിക്കും എനിക്ക് ആ സമയത്ത്. എനിക്ക് ഇങ്ങനെ പിണങ്ങി നടക്കണ ഇഷ്ടമല്ല. എനിക്ക് കൂടുതൽ ദേഷ്യം വരുമ്പോഴും കൂടുതൽ സങ്കടം വരുന്ന സമയത്ത് ഞാൻ സൈലന്റ് ആകും. ഞാൻ ആരുമായിട്ട് സംസാരിക്കാൻ നിൽക്കില്ല, കുറച്ച് സമയം മാറി നിൽക്കും. അത് കഴിയുമ്പോൾ അന്ന് കൂളായെന്ന് തോന്നുമ്പോൾ മാത്രം ഞാൻ എന്തെങ്കിലും സംസാരിക്കുള്ളൂ. ആ സമയത്ത് അങ്ങനെയാണ് എൻ്റെ രീതി. അത് പിന്നെ പേടി എന്ന് പറഞ്ഞാൽ ഹൈറ്റ്സ് പേടിയാണ്, അതുപോലെ വെള്ളം അത് പേടിയാണ്. എനിക്കിപ്പോ ഈ ബോട്ടിംഗ് ഒക്കെ പോകാൻ ഭയങ്കര പേടിയാണ്. വെള്ളം പേടിയുള്ളത് കൊണ്ട് അതൊക്കെ ഭയങ്കര പേടിയാണ്. പിന്നെ എസ്കലേറ്റർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ മക്കൾക്കൊക്കെ എസ്കലേറ്ററിൽ പോകാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കഴിയുന്നത് അത് അവോയ്ഡ് ചെയ്യാൻ നോക്കും, സ്റ്റെപ്സ് യൂസ് ചെയ്യാനേ നോക്കുള്ളൂ. അതിപ്പോഴും ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ്. അതുപോലെ സ്പീഡ്, അതും ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ്. എനിക്കും കൂടുതലുള്ളത് മറ്റുള്ളവർ സങ്കടം കണ്ടാലും പെട്ടെന്ന് മനസ്സലിയും അങ്ങനൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് ആ ഒരു വികാരത്തിന്റെ പുറത്ത് വരുന്ന തീരുമാനമായിരിക്കും. ആരെങ്കിലും എന്നോട് ദേഷ്യപ്പെട്ടാലും ഞാൻ അവിടുന്ന് മാറിക്കും, ആരോട് പ്രതികരിക്കാറില്ല, സൈലന്റ് ആയിട്ട് മാറിക്കാനും ശ്രമിക്കുക. ലാസ്റ്റ് അവരെന്നെ അവർക്ക് തന്നെ നമ്മളോട് ഒരു സ്നേഹം തോന്നിയിട്ടാണ് അതങ്ങനെ സോൾവ് ആവാറ്. മിസ്സേ, എനിക്കിതുപോലെ തന്നെ ഭയങ്കര സങ്കടമാണ്. എന്തോ ഞാൻ പെട്ടെന്ന് സങ്കടം വരും. ദേഷ്യമൊന്നുമില്ല എനിക്കങ്ങനെ. ദേഷ്യം വന്നാൽ തന്നെ ഞാൻ അങ്ങനെ ആരോടും ഷൗട്ട് ചെയ്ത് സംസാരിക്കില്ല. പെട്ടെന്ന് വിഷമം വരുന്ന ക്യാരക്ടറാ. പിന്നെ അത്യാവശ്യം പേടിയൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ പേടിയാണ്. അങ്ങനെ ഇപ്പൊ കുഞ്ഞിലും ഞാൻ എന്തേലും പറഞ്ഞാലൊക്കെ കരയും. ഇപ്പോഴും ആ ഒരു ക്യാരക്ടർ മാറിയിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. ഞാൻ ആ കുഞ്ഞിലെയുള്ള ക്യാരക്ടർ തന്നെ എപ്പോഴും ഫോളോ. അങ്ങനെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റൂല. ചില സമയങ്ങളിൽ സങ്കടം ഭയങ്കരമായിട്ട് ഞാൻ ആരെ എന്താ പറയാ എന്റെ മുമ്പിൽ ആരുണ്ടെന്ന് നോക്കൂല. എനിക്ക് കരച്ചിൽ വന്നാൽ ഞാൻ കരയും. പക്ഷെ എനിക്ക് അങ്ങനെ ചിരിയൊന്നും അങ്ങനെ വരില്ല. കോമഡി സിനിമകളൊക്കെ കണ്ടാൽ എനിക്ക് കരയുന്ന സീന വരുമ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്റെ. മാം, എനിക്ക് എന്റെ എല്ലാ ഇമോഷനും ഞാൻ ഒരുപാട് എക്സ്പ്രസ് ചെയ്യണ ടൈപ്പാ. എന്ത് ഇമോഷൻ വന്നാലും എല്ലാം എക്സ്പ്രസ് ചെയ്യും. ദേഷ്യമായാലും സന്തോഷമായാലും സങ്കടമായാലും ഒക്കെ പരമാവധി എക്സ്പ്രസ് ചെയ്യാതെ ആരോടാണെങ്കിലും ഞാൻ എക്സ്പ്രസ് ചെയ്യും. എല്ലാരും അങ്ങനെ തന്നെയാണ്. സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടമുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കൂടുതൽ കൂടുതൽ സങ്കടപ്പെടും. സന്തോഷമാണെങ്കിലും കൂടുതൽ സങ്കടപ്പെടും, അല്ല സന്തോഷപ്പെടും. അങ്ങനെ അങ്ങനെ എല്ലാ കാര്യവും. ഇപ്പൊ സിനിമയൊക്കെ കണ്ടാൽ ഞാനത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യും, അതിൽ മുഴുകിയിരിക്കും. അങ്ങനെ ഒരു ഇതാ, എന്ത് കാര്യം ഞാൻ ചെയ്യണം അതിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് അങ്ങനെ മുഴുകി പോണ ഒരു ടൈപ്പാ. അപ്പൊ എല്ലാവർക്കും ഏകദേശം ഇമോഷൻസിനെ കുറിച്ച് ഒരു ധാരണയായിട്ടില്ലേ? അതേപോലെ നമ്മുടെ ഏറ്റവും മോശമായിട്ടുള്ള ഇമോഷൻ ഏതാണെന്നും അത് കൺട്രോൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ തോന്നിയില്ലേ? ഒരു കാരണവശാലും നമ്മളില്ലേ, നമുക്കിപ്പൊ ദേഷ്യം വരും, നമുക്ക് എല്ലാവർക്കും എന്ത് ദേഷ്യം വരും നമുക്കറിയാം. നമ്മൾ കുറച്ചുകൂടി മെച്ചുവേർഡായിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് കുറച്ചുകൂടി പിള്ളേരെക്കാളും കുറച്ചുകൂടി മെച്ചുവേർഡാണ്. അപ്പൊ നമ്മുടെ കുട്ടികള് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും, നമുക്ക് എന്ത് നമ്മൾ മിക്കപ്പോഴും എന്താ ചെയ്യാറ്, ഷൗട്ട് ഒക്കെ ചെയ്യാറ്. അപ്പൊ അവർക്ക് പേടിയാണ് നമ്മളോട് വന്നത്. നമ്മളോട് സ്നേഹത്തിന് പകരം അവർക്ക് നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോഴും ദേഷ്യം പറയുമ്പോഴൊക്കെ എന്ത് ദേഷ്യപ്പെടുമ്പോഴൊക്കെ അവർക്ക് നമ്മളോട് പേടി വരും. നമ്മളോടുള്ള അറ്റാച്ച്മെന്റ് അവർ കുറയും. നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ മക്കള് നമ്മളോട് അറ്റാച്ച് ആവാണ്ട് കുറച്ച് ഡിസ്റ്റൻസ് കൊടുക്കണം, അല്ലെങ്കിൽ മാറി നിൽക്കണം, നമുക്ക് വിഷമാവില്ലേ? അപ്പൊ ഒരു കാരണവശാലും നമുക്ക് ദേഷ്യം വരും. എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം വരും. പക്ഷെ ഞാൻ ഇതൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ എന്റെ മോളോട് പിള്ളേരോട് കുട്ടികളോട് ഷൗട്ട് ചെയ്യാറില്ല, മാക്സിമം ഷൗട്ട് ചെയ്യാറില്ല. അത്രയും സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഭയങ്കര കുരുത്തൊക്കെയാണ് മൂത്താള്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് തെറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഈ പൗഡറിനൊക്കെ പൊട്ടിയിടാ, അതേപോലെ ഡ്രസ്സിങ്ങൊക്കെ കൊണ്ടുവന്ന് കൺവെൻഷൻ തേച്ച് വെക്ക, കളറ് തേച്ച് വെക്ക, ചാണ്ട് കൊണ്ടുവന്ന് ബെഡിൽ ഒഴിക്കാം. കുറെ പരിപാടി ഉണ്ട് പുള്ളിക്കാരത്തെ കാര്യം. പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം, ഞാനിത് പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവളോട് എന്താണ് ദേഷ്യപ്പെടൂല. അവൾ പേടിക്കും, നമ്മൾ ചെല്ലുമ്പോഴേക്കും പേടിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആദ്യം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേക്കും ദേഷ്യം പേടിച്ചിട്ട് എന്താണ് അവള് പേടിച്ചാൽ നിൽക്കാറായിരുന്നു. ഞാൻ പറയും കുഴപ്പമില്ല, വന്നോ
നമുക്കത് കഴുകി കളയാം. കയ്യും മുഖവും മേലൊക്കെ എന്തായിരിക്കും ശാന്തമായിരിക്കും, ചുമന്നിരിക്കും, ഒരു ദിവസത്തെ ഫുള്ള് കഴുകിയാലും പോവില്ലല്ലോ ശാന്തത. അവളോട് സമാധാനത്തോട് പറയും, ആ വന്ന് നമുക്ക് കഴുകാട്ടാ, കുഴപ്പമൊന്നും ഇല്ലാട്ടാ, പേടിക്കണ്ടാ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ മാറ്റി. ആളിപ്പോ എന്ത് ചെയ്താലും ചിരിച്ചോണ്ടിരിക്കും എന്റെ അടുത്ത്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കള്ളച്ചിരി കാണുമ്പോ നമുക്ക് മനസ്സിലാവും അവൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് പണി. ദേഷ്യപ്പെടാറേയില്ല, ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് അവളോട് ദേഷ്യപ്പെടാറില്ല. ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ നമ്മളോടുള്ള പേടിയാണ് കൂടുന്നത്. നമുക്ക് കുട്ടികളോട് മാക്സിമം എന്ത് ചെയ്യാതിരിക്കാം, ദേഷ്യപ്പെടാതിരിക്കാം. നമുക്ക് ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പൊ ഹസ്ബൻഡ് ഇപ്പൊ നമ്മൾ വലിയവരോടാന്ന് വിചാരിക്കും, നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ പാരന്റ്സിനോടോ ദേഷ്യം വരാറുണ്ട്. പ്രകടിപ്പിക്കുന്ന കാര്യം കുട്ടികളുടെ മുമ്പിൽ അവോയ്ഡ് ചെയ്യാം. കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് ദേഷ്യപ്പെടാൻ പാടില്ല. കാരണം ഈ കുട്ടികൾ പെട്ടെന്ന് പേടിക്കും. അവരുടെ മനസ്സ് നിറക്കുന്ന എന്താണ്, ചെറുതാണ്. അവർക്ക് ആ ഒരു പേടിയും കരച്ചിലൊക്കെ പെട്ടെന്ന് വരും. അപ്പൊ കുട്ടികള് ഒരു കാരണവശാലും നമ്മളിപ്പോ ഒരാളോട് തല്ലു പിടിക്കുമ്പോൾ അല്ലെങ്കിൽ സൗണ്ട് കുറച്ച് കൂടി സംസാരിക്കുമ്പോഴോ ഒരിക്കലും കുട്ടികൾ ഉണ്ടാകുന്ന ശ്രദ്ധിക്കണം. കുട്ടികൾ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മളുടെ ആ ഇമോഷൻ പ്രകടിപ്പിക്കാൻ പാടുള്ളൂ. ദേഷ്യത്തിന്റെ കാര്യം പറഞ്ഞത് ബാക്കിയെല്ലാം ആങ്കറും ദേഷ്യം ബാക്കിയെല്ലാന്നും ഏകദേശം നമുക്ക് കുട്ടികളോടും മുമ്പിലും പ്രകടിപ്പിക്കാൻ പറ്റും. വിഷമമാണെങ്കിലും ഒരുപാട് വിഷമപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നത് നല്ലതല്ല കുട്ടികളുടെ മുമ്പിൽ. കാരണം ഞാനിങ്ങനെ എന്തെങ്കിലും ഒക്കെ ആലോചിച്ചിരിക്കുമ്പോ അവള് വന്ന് മോള് വന്നിട്ട് ചോദിക്കും, അവള് സംസാരിക്കാൻ നമ്മളോട് കുറച്ചുകൂടി ആക്റ്റീവൊക്കെ ആയി തുടങ്ങി സംസാരിക്കുകയും ചെയ്യും. പാള് ചോദിക്കും, എന്തു പറ്റി അമ്മ, അമ്മൂന് എന്തു പറ്റി, വയ്യേ, വാവാണോ, അല്ലെങ്കിൽ എന്താ പറയാ, എന്താന്നൊക്കെ ചോദിക്കും. ഞാൻ പറയാം, കുഴപ്പമൊന്നുമില്ല, പിന്നെന്താ മോൻ ചിന്തിച്ച് ഇങ്ങനെ അവള് ചോദിക്കുന്നത്, പിന്നെന്താ, അങ്ങനെയൊക്കെ ചോദിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്താ പറയുന്നത്, നമ്മള് മൈൻഡ് വേറെ എന്തായാലും ചിരിച്ചിരിക്കുമ്പോ അവള് വന്ന് ചോദിക്കും, എന്ത് വിഷമം ഉണ്ടോ, സങ്കടം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ എന്താണ്, കുട്ടികൾ പെട്ടെന്ന് മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എന്ത് ചെയ്യണ്ടോ, ഒബ്സർവ് ചെയ്യണ്ടോ നമ്മളുടെ ഇമോഷൻസ്. കുഞ്ഞുമക്കൾ എങ്ങനെയാണ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടത്. മാക്സിമം നമ്മുടെ ഭയങ്കരമായിട്ട് ഭയങ്കര എന്താ പറയുക, നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഒന്നും കുട്ടികളുടെ മുമ്പിൽ എന്ത് ചെയ്യരുത്, പ്രകടിപ്പിക്കരുത്. ചിലപ്പോ അത് അവർ ഫോളോ ചെയ്യും. നമ്മൾ വലുതായി വരുമ്പോ അമ്മനെ പുറത്ത് തന്നെയാണ്, വാശിക്കാരത്തെയാണ് മോളും എന്നൊക്കെ പറഞ്ഞിട്ടില്ല. കാരണം അമ്മ വാശി പിടിക്കുന്നത് കണ്ടിട്ടായിരിക്കും മക്കൾ വലുതായി വരുന്നത്, അല്ലെങ്കിൽ അമ്മനെ പുറത്ത് തന്നെയാണ് ദേഷ്യക്കാരത്തെയാണ്. അപ്പൊ അല്ല, അമ്മ തന്നെ വേണ്ട, ആരാണോ അച്ഛനോ അമ്മയോ മാക്സിമം എന്താണ് വാശിയോ ദേഷ്യമോ മക്കളുടെ മുമ്പിൽ വെച്ച് കാണിക്കാതിരിക്കുക. സ്നേഹം കാണിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് അത് ഒരുപാട് എന്ത് ചെയ്യേണ്ട, ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട. നമ്മളുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെ വ്യക്തികളുടെ ബിഹേവിയർ അവരുടെ കുഞ്ഞു കുട്ടീനെ വളർന്നു വന്നേ ഒരുപാട് എന്ത് ചെയ്യേണ്ട, ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ കുട്ടി വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അത് നല്ലൊരു സാഹചര്യത്തിൽ നല്ല മക്കളായിട്ട് വേണം വളർന്നു വരാനും നമുക്ക് ഇതാവാൻ ഉറപ്പ് വേണ്ടേ. നല്ലൊരു മക്കളായിട്ട് അല്ലെങ്കിൽ നല്ല കുട്ടികളായിട്ട് വലുതാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഇങ്ങനത്തെ ബാഡായിട്ട് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഒന്നും കുട്ടികളെ കാണിച്ചു കൊടുക്കരുത്. എന്നുവെച്ചാൽ ദേഷ്യം ആവട്ടെ, ഷൗട്ട് ചെയ്യണത് ചില ആൾക്കാർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. പക്ഷെ അപ്പൊ അതിന്റെ ടോണാന്നൊക്കെ പറയും, പക്ഷെ പറയും അത് നമ്മൾ പറയണം. കുട്ടികളെ മുമ്പിൽ ഷൗട്ട് ചെയ്യാൻ പാടില്ല. കുട്ടി അത് കണ്ടു പഠിക്കുകയാണ്. അവനിപ്പോ ഭാവിയിൽ അത് അവന്റെ ലൈഫിൽ അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? പിന്നെ ചിലവർക്ക് സ്നേഹം അറിയില്ല, കാര്യം പ്രകടിപ്പിക്കുക തന്നെ വേണം. അല്ലാണ്ട് എനിക്ക് എന്റെ മോനോട് സ്നേഹമുണ്ട് എന്ന് പറയല്ല വേണ്ടത്. നമ്മൾ അത് പ്രകടിപ്പിക്കണം. എന്തിനാണ് മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന പിള്ളേര് ചീത്താവും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കൂല. എന്തിനാണത്? നമുക്ക് എന്താണോ ഉള്ള ആ ഒരു ഫീലിംഗ് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. നമുക്കൊന്ന് ഹഗ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് തലയിൽ തലോട, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഒന്ന് പാട്ട് വരക്കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നുണ്ട് ഫോണൊന്നും നമ്മളെവിടെയും ചെറുതായി ഒന്നും പോകുന്നില്ല. നമ്മളെ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ആ ഇമോഷൻ എന്താണ്, അവനോടുള്ള ആ ഇമോഷൻ എന്താണ് അവർ മനസ്സിലാക്കി വേണം അവൻ എന്ത് ചെയ്യാനായിട്ട് വളർന്നു വരാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മളായിട്ടുള്ള ഒരു ബോണ്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വലുതായി കഴിഞ്ഞാൽ കുറച്ച് നാൾ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ അടുത്ത് കിട്ടുള്ളൂ. വലുതായി കഴിഞ്ഞാൽ അവരവരുടെ ലൈഫ് നോക്കി പോകും. ആ കുറച്ച് നാൾ നമ്മൾ നമ്മുടെ മക്കളോട് നല്ല ഒരു എന്താ പറയാ, നല്ലൊരു സ്നേഹത്തോടെ വേണം അവരോട് പെരുമാറാൻ. എന്നാൽ മാത്രമേ ഭാവിയിൽ അവർക്ക് ഓർത്ത് വെക്കാനായിട്ട് നല്ല ഓർമ്മകൾ ഉണ്ടാവുള്ളൂ. എന്താ മോനെ, ഇനി പറയാനാണെങ്കിലും പറയാനുണ്ടാ? ആരോ എന്തോ പറയാൻ പോണ പോലെ തോന്നി. ഫ്രണ്ട്ലി ആവണം, നല്ലതാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട്. അച്ഛനും അമ്മയും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണെങ്കിൽ എന്താണ് മക്കൾ കാര്യങ്ങൾ തുറന്നു പറയും. ഒരുപാട് പിള്ളേര് കാര്യങ്ങളൊന്നും തുറന്നു പറയാണ് മനസ്സിൽ ഇട്ടിങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കാണും വേറെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊക്കെ തിരിയാറുണ്ട്. അവര് പറയാ വലുതാവും തോറും, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ.
ഫ്രണ്ട്ലി അവിടെ നല്ലതാണ്. പെൺമക്കളെ ആൺമക്കളാവട്ടെ, മക്കളുള്ളവരൊക്കെ എന്താണ് മക്കളോട് പെരുമാറുന്നത് ഫ്രണ്ട്ലി ആയിട്ട് വേണം. എന്നാലേ അവരോട് അവരുടെ ലൈഫ് ഫ്രണ്ട്ലി ആവാനായിട്ട് എളുപ്പമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി എന്താ നടക്കുന്ന കാര്യങ്ങളെന്ന് ചെറുപ്പത്തിലേ ചോദിച്ച് ചോദിച്ച് നമ്മൾ അവരായിട്ട് എന്താ കമ്പനി ആവാം. പിന്നെ എല്ലാ കാര്യങ്ങളും അവർ വന്ന് ഡെയിലി പറഞ്ഞോളും, ഇന്നതൊക്കെ നടന്നത്, ഇന്നത്തെ സംഭവങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് അവർ വന്ന് പറഞ്ഞോളും. അത് നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും ആ പാരന്റ്സും കുട്ടികളും തമ്മില്. എന്റെ പിള്ളേരെ രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് രണ്ട് കൈയും ഇങ്ങനെ നീട്ടിയിട്ട് അവരെ എപ്പോഴും ഞാൻ എഴുന്നേറ്റ് വരുന്ന അവരെ ഹഗ് ചെയ്യും. അതൊരു ശീലമാ. ഒരു ദിവസം ഞാൻ എന്തെങ്കിലും തിരക്കിട്ട് നമ്മൾ അത് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കില് അവര് വന്നിട്ട് എന്നോട് പറയും, അമ്മ എന്ത് ഇന്നെ ഹഗ് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കും അവര് വന്നിട്ട്. അത് പിന്നെ അപ്പോഴൊന്നും ചോദിക്കില്ല, കുറച്ച് കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ വിടാറാകണ ഒരു ടൈം ആകുമ്പോഴത്തേക്കും പറയും, അമ്മ ഇന്ന് എന്നെ ഹഗ് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഞാൻ മൂത്ത ആളോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ദേഷ്യപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് വെച്ചോ, അതേ കാര്യം അവൾ അത് രണ്ടാമത്തെ ആളിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെന്നിട്ട് അവൻ അത് അതേ കാര്യം ചെയ്താൽ ചെന്ന് പറയും, എന്തിനാ നീ അത് അങ്ങനെ ചെയ്തേ എന്ന് തിരിച്ച് അതുപോലെ അവനോട് ചോദിക്കും. അപ്പൊ ഞാൻ ഓർക്കും, ദൈവമേ അത് പറയണ്ട, ഞാൻ അവളോട് പറഞ്ഞതുപോലെ തന്നെ തിരിച്ച് എന്ന് പറയും. അപ്പൊ ഓർക്കും, അപ്പോഴേ നമ്മൾ ആ ദേഷ്യത്തിനങ്ങ് പറഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർക്കാം പറയണ്ടായിരുന്നു, കൊച്ചു അതുപോലെ തന്നെ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ, നമ്മള് കുഞ്ഞു പിള്ളേര് നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണോ അവരോട് പെരുമാറുന്നത് അതനുസരിച്ചായിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്. അപ്പൊ വീട്ടിലായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോ നമ്മ കുട്ടിയെ തയ്യെന്ന് വിചാരിക്കും. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും, അവരുടെ ഫ്രണ്ട്സിന് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോ അവരെ തല്ലണമെന്നാണ് അവരുടെ മൈൻഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവൻ തല്ലും, അപ്പൊ അതെന്താ പ്രശ്നങ്ങളിലേക്ക് വഷളാവും. അപ്പൊ നമ്മൾ മാക്സിമം അവരോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മാക്സിമം കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് നോക്കാട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ചാപ്റ്ററിലേക്ക് കേട്ടോ. ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ചാപ്റ്റർ ആയത് ടോപ്പിക്. ഇമോഷൻസ് ആർ എക്സ്പെഷ്യലി സേർവ് ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. നമ്മുടെ ഇമോഷൻസ് കുട്ടിക്കാലത്ത് എങ്ങനെയാണ്, ഭയങ്കരമായിട്ട് ഇമോഷൻ ആയിരിക്കും. കുഞ്ഞി കുറച്ച് എങ്ങനെ ഇരിക്കും, പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന കുറച്ചായിരിക്കും, കുറച്ചേരം കഴിഞ്ഞിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരിന്ന് കളിച്ചോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചിരിച്ച് കളിച്ചോണ്ടിരിക്കണം, പെട്ടെന്ന് കയറും, പെട്ടെന്ന് സാധനം ആയിരിക്കും. അയ്യോ എന്ത് പറ്റിന്നായി പോകും, നമ്മൾ പേടിച്ചിട്ട് എന്താ പറയുക, അയ്യോ എന്ത് പറ്റി എന്താ പറ്റിയിരുന്ന് ചോദിച്ചിട്ട്. അവരുടെ ഇമോഷൻസ് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ദ ടൈം ഓഫ് ദിസ് ഇക്വിബ്രിയം വെൻ ചിൽഡ്രൻസ് ആർ നോട്ട് ഓഫ് ഫോക്കസ് ഇൻ ദ സെൻസ് ദാറ്റ് ദേ ആർ സിംപ്ലി അക്രോസ് ടു ഇമോഷണൽ ഇറപ്ഷൻസ്. നോക്കട്ടെ എന്താണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഇമോഷൻസിന് ഇക്വിലിബ്രിയം കുറവായിരിക്കും, അവർക്ക് ബാലൻസ് അറിഞ്ഞൂടെ. അതുകൊണ്ടാണ് ചില കുട്ടികൾ എങ്ങനെയാണ് പെട്ടെന്ന് ദേഷ്യം വരും, ദേഷ്യം വരുമ്പോ അവർ കയ്യിലിരിക്കുന്ന സാധനം കുത്തി വലിച്ചെറിയും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പിടിച്ച് കടിക്കും, അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞുപിള്ളേരില്ലേ, ഒരു ഒരു വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ഉള്ള കുട്ടികളെ പെട്ടെന്ന് അവർ ഇമോഷൻസ് അവർക്ക് സംസാരിക്കാറൊന്നും ആയിട്ടില്ല. ഓരോ ഇമോഷൻസ് ഈ കരച്ചിലും ദേഷ്യവും ഇങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങളോടാണ് അവർ പ്രകടിപ്പിക്കുന്നത്. സോ ഇമോഷൻസ് ഇൻ ചൈൽഡ്ഹുഡ് ഈസ് ഐഡന്റിഫൈഡ് ബൈ ടെമ്പർ, ഇൻസ്റ്റന്റ് ഫിയർ ആൻഡ് അൺറീസണബിൾ ഔട്ട്ബേസ്റ്റ് ഓഫ് ജെലസി. ഇപ്പൊ എന്താണ്, ഇപ്പൊ എന്റെ മോള് ഞാൻ എടുക്കാന്ന് വിചാരിക്കാം, അപ്പൊ മോൾ എടുത്ത് കരയും, ഇപ്പൊ എന്താണ് അവന് ജെലസി വന്നിട്ടാണ്, ചില അസൂയ വന്നിട്ടാണ്, അവൾ എടുത്ത് അല്ലെങ്കിൽ ഞാൻ കൊഞ്ചിക്കണമെന്ന് അവൻ ഇഷ്ടമല്ല, അവൻ അത്രയും സൗണ്ട് ഉണ്ടാക്കും. അവന് ഒന്നര വയസ്സായിട്ടുള്ളൂ, അപ്പോഴേക്കും ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കി അവളെ വന്ന് തല്ലുകയൊക്കെ ചെയ്യും. അതെന്താണ്, ഞാൻ അവളെ എടുത്ത് പിടിച്ചിരിക്കുന്നത് അവന് ഇഷ്ടമായില്ല, ആ ജെലസി അവൻ പ്രകടിപ്പിക്കുന്നതാണ്. അതേപോലെ ഞാൻ കുറച്ച് മാറി പോവാ, അല്ലെങ്കിൽ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോ എന്താണ് അവന് പെട്ടെന്ന് ഫിയർ ആണ്, അപ്പൊ കരയും, ഒരു ഒരു എന്താ പറയാ പെട്ടെന്ന് പോവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താണ് കരയുക ചെയ്യും. ആ സെപ്പറേഷന്റെ ആ ഒരു കുറച്ച് ടൈം ആണെങ്കിൽ പോലും അവന് പെട്ടെന്ന് സങ്കടം വരും. അതേപോലെ പുതിയ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ പെട്ടെന്ന് കരഞ്ഞ് എന്റെ അടുത്തേക്ക് വരും, കാരണം എന്താണ് പെട്ടെന്ന് ആ പുതിയൊരാളെ പേടിയായിരിക്കും. നമുക്ക് കുഞ്ഞിക്കുട്ടികൾക്ക് അറിയാം, പെട്ടെന്ന് ഒരാൾ വന്ന് എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർ പോകൂല, കുഞ്ഞു പിള്ളേർ എന്താണ് അവരുടെ കയ്യിലേക്ക് പോകൂല, കാരണം എന്താണ് അവർക്ക് പേടിയുള്ളതുകൊണ്ടാണ് അവരങ്ങനെ പോവാത്തത്. അതാണ് കുഞ്ഞിക്കുട്ടികളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്തമായിരിക്കും, ഓരോ സമയത്തും ഓരോ രീതിയിലായിരിക്കില്ല പ്രകടിപ്പിക്കുന്നത്, മാറിക്കൊണ്ടേയിരിക്കും. അതേപോലെ ഞാൻ പറഞ്ഞു സെപ്പറേഷൻ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോകില്ല എന്ന് പറഞ്ഞു, ആ ഒരു വ്യക്തി സ്ഥിരമായിട്ട് ആ വീട്ടിൽ വരാന്ന് വിചാരിക്കും. നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ കുറച്ച് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അവനായിട്ട് നല്ല കമ്പനി ആയിരിക്കും. അപ്പൊ എന്താണ് നല്ല കമ്പനി ആയിട്ട് ചിലപ്പോ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടം എടുക്കുകയൊക്കെ ചെയ്യും.
അപ്പൊ ആ ഒരു സ്ട്രെയിൻനെസ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ് നല്ല കമ്പനി ഒക്കെ ആവും. അപ്പൊ ആദ്യത്തെ ആ ഒരു മിങ്ക്ലിങ്ങിന്റെ പ്രശ്നം മാത്രമേ കുട്ടികൾ ഉണ്ടാവുള്ളൂ, പിന്നെ അതെന്താണ് ആ ഒരു പ്രശ്നം മാറും. ഈയിടെ ഒരു ന്യൂസ് കണ്ടിരുന്നു, ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയത്, ആ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു, ആ കുട്ടീനെ കിട്ടിന്ന് തോന്നണം. എന്നിട്ട് ആ കുട്ടി ഇതേപോലെ പേരന്റിന്റെ കൂടെ പോവാൻ താല്പര്യമില്ല, അമ്മയെ പേടിയാണെന്നാണ് ആ കുട്ടി പറഞ്ഞതേ. അപ്പൊ പേരന്റ് ചിലപ്പോ ചെറുപ്പത്തിലെ ജോലിയൊക്കെ ചെയ്യിപ്പിച്ച കുട്ടി നന്നാവും എന്നൊക്കെ കരുതിയിട്ടാവും അതിനെ ഒരുപാട് ശകാരി അങ്ങനത്തെ ഒരു ഇതിലാണ് അതിനെ വളർത്തണം. ശരിയായ രീതിയിൽ അല്ലാത്തോണ്ടല്ലേ ആ കുട്ടിക്ക് അതിന് ഇഷ്ടമില്ല എന്നും ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കും എത്ര ഉണ്ടായാലും അമ്മ അല്ലേ. പക്ഷെ അത് ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ലാത്തോണ്ടാണ് ആ കുട്ടി പിന്നെ ഇവിടെ തന്നെ നിക്കണമെന്ന് നിർബന്ധം പിടിച്ചത്. അപ്പൊ അതിന് കൗൺസിലിംഗ് എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു, ന്യൂസ് കണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളായി നമുക്ക് ഭയങ്കര വിഷമമാവും നമ്മുടെ കുട്ടിക്ക്, നമ്മുടെ കൂടെ നിൽക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ അമ്മനെ പേടിയാണ്, അമ്മനെ ഇഷ്ടമല്ലാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നാറില്ല. അതോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? നമ്മളാ കുട്ടിനോട് മുമ്പ് പെരുമാറിയതുകൊണ്ടായിരിക്കും, എങ്ങനെ ദേഷ്യപ്പെട്ടോണ്ടായിരിക്കാണ് പറയണത്. മാക്സിമം കുട്ടികളുടെ അടുത്ത് എന്ത് ചെയ്യാം, നമ്മൾ ഷോർട്ട് ആയിരിക്കാം, പിന്നെ കുടുംബത്തിൽ കാണിക്കുമ്പോ ആണ്ടി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിപ്പിക്കും. എന്നാലും ഷൗട്ട് ഒന്നും ചെയ്യരുത്, വലിയവരോട് എങ്ങനെയാണ് ദേഷ്യപ്പെടുന്നത് അതേപോലെ ആവരുത് കുട്ടികളോട് ദേഷ്യപ്പെടാനായിട്ട്. കാരണം മാക്സിമം കുട്ടികളോട് എന്ത് ചെയ്യാം, ഒന്ന് കൺട്രോൾ ചെയ്ത്, നമ്മള് നമുക്കറിയാം കുട്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം, മാക്സിമം കൺട്രോൾ ചെയ്യാം. ഇങ്ങനെ പിള്ളേരാണ്, ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് വളർന്നു വന്നത്, അവർക്ക് അറിഞ്ഞൂടാം, നമുക്കാണ് മുതിർന്നത്, നമുക്കറിയാം, നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിവുണ്ട്, നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത്, നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ മൈൻഡിൽ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, കുട്ടീനോട് സംസാരിക്കാം. അല്ലാതെ ഇപ്പൊ അവർ എന്തെങ്കിലും കുറ്റക്കേട് കാണിച്ചിട്ടുണ്ടാവും, അപ്പൊ നമ്മ എന്തെയ്യാ, ഒന്ന് കണ്ണടയ്ക്കാം, കണ്ണടച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ശാഖം സുഖത്തിട്ട് എന്നെ വിടാം, അത് കഴിഞ്ഞിട്ട് നോക്കാം, കുഴപ്പമില്ല. ആ ദേഷ്യം വരുന്ന സമയത്ത് നമ്മള് കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, ചിരിച്ചുകൊണ്ട് പോവാം. ദേഷ്യം വരുന്ന നല്ല മാക്സിമം ദേഷ്യം വരേണ്ട ഒരു സിറ്റുവേഷനിൽ കുറച്ച് അത്രയും കുറ്റക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും മാക്സിമം എന്ത് ചെയ്യാം, ചീത്ത പറയാതിരിക്കാനായിട്ട് നോക്കുക. കാരണം അവന്റെ ഡെവലപ്മെന്റ് അത് ഭയങ്കരമായിട്ട് ബാധിക്കും, അവന് നമ്മളോട് പേടി തോന്നും. ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി മക്കള് ഏതെങ്കിലും കുറ്റക്കേട് കാണിക്കുമ്പോ ഓർമ്മയില് വന്ന. അതേപോലെ തന്നെ ഇപ്പൊ മൂത്ത കുട്ടികള് ഇളയ കുട്ടികളോട് ഉപദ്രവിക്കാറൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ. അപ്പൊ ഈ മൂത്ത കുട്ടികളെ കൊണ്ട് ഒറ്റയടിക്ക് അടിക്കാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ പാടില്ല. കാരണം ഇളയ കുട്ടിക്ക് ചിലപ്പോ വേദനിച്ചിട്ടുണ്ടാവും, ആ വേദന കുറച്ചുനേരം കഴിയുമ്പോൾ മാറും. പക്ഷെ നമ്മ അവനെ ഷൗട്ട് ചെയ്യുക, അല്ലെ മൂത്ത കുട്ടിനെ ഷൗട്ട് ചെയ്യുമ്പോ അവന്റെ മൈൻഡ് മാറുകയാണ്, അല്ലെങ്കിൽ അവന്റെ ഇമോഷൻ, അവന് ഭയങ്കരമായിട്ട് വിഷമം പറയണം. അത് കാണുമ്പോ നമ്മുടെ കൊച്ച് ചെറുതിനും ആ പേടി വരണം, നമ്മളോട് ആ പേടി വരണം. അപ്പൊ ആ ഇളയ മോന് വേദന അത് ഇപ്പൊ തല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ചേട്ടൻ അറിയാണ് ചെയ്തിട്ട് ആ ചേട്ടൻ സോറി പറയൂട്ടെന്ന് പറഞ്ഞിട്ട് നമ്മ ചേട്ടനോട് മൂത്ത കുറ്റിനോട് പറയാം, മോൻ അവരോട് സോറി പറഞ്ഞാൽ മതി, കുഴപ്പമില്ല, മോൻ അറിയാണ്ടല്ലേ, അമ്മയ്ക്കൊന്ന് മനസ്സിലാവും, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മ അവനെ മനസ്സിലാക്കാനായിട്ട് നോക്കാം. അല്ലാതെ നമ്മ ഓടി വന്ന് നല്ല തല്ല് കൊടുത്ത് നല്ല ചീത്ത പറയുകയാണെങ്കിൽ രണ്ടുപേരെയും അത് ഭയങ്കരമായിട്ട് ബാഡായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നോക്കാം, ഒഴിവാക്കാനായിട്ട് നോക്കാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നമ്മുടെ പിള്ളേരൊന്നും അധികം ചീത്തൊന്നും പറയില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇത് പ്രാക്ടീസ് ആക്കണം കേട്ടല്ലോ. അവരുടെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഇമോഷൻസ് അല്ലെങ്കിൽ അയാളുടെ മെന്റൽ ഹെൽത്തിന് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. കുട്ടികളായി കാണാതെ അവരോരോ ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടാ മതി. അവരെന്നെ മൂത്ത കുട്ടീനെ റെസ്പോൺസിബിലിറ്റി കൊടുത്തിച്ചാ മതി, ചെറിയ കുട്ടീനെ ശ്രദ്ധിക്കണം, എന്തെങ്കിലും കണ്ട എന്നോട് ഒന്ന് പറയണം കേട്ടാ, അപ്പൊ അവരതേപോലെ ചെയ്തോളും. അത് ശരിയാണ്. എന്റെ മോള് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് ഞാൻ പറയും കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും വായിലുണ്ടെങ്കിൽ നോക്കണോട്ടാ, അവളെ നോക്കണോട്ടാ കുട്ടിയൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെന്താണ് പിന്നെ എന്തെങ്കിലും വായിൽ കൊണ്ടുപോകും, ചെറിയ കൊച്ചാണല്ലോ, അപ്പൊ പെട്ടെന്ന് വായിൽ കൊണ്ടുപോകുമ്പോഴേക്കും അവള് അമ്മ എന്റെ വായിൽ കൊണ്ടുപോയി, ചിലപ്പോ അവൾ അതിന്റെ എടുത്ത് കളയും, വല്ല കളിക്കുന്ന കളിപ്പാട്ടൊക്കെ ആയിരിക്കും ചെക്കൻ വായിലേക്ക് കൊണ്ടുപോകും, പെട്ടെന്ന് അവൾ അതിന് എടുത്ത് കളയും. അപ്പൊ പെട്ടെന്ന് അവൾക്ക് അറിയാം അവനെന്താ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ അറിവുണ്ട്. അറിവെന്ന് വെച്ചാല് നമ്മളത് ചെയ്ത് കാണിച്ച് അവൾക്ക് അറിയാം ചെയ്യണമെന്നുള്ളത് അവൾക്ക് അറിയാം. അപ്പൊ മാക്സിമം മൂത്തവരെ ഏൽപ്പിക്കാൻ നോക്കാം, പിന്നെ മൂത്ത കുട്ടികളെ ചീത്ത പറയണത് മഴക്കുറയൊന്നും ഇളയ പിള്ളേർക്ക് വേണ്ടിയിട്ടാണെന്ന്, അല്ലെങ്കിൽ ഇളയത് ചെറുതല്ലേ മൂത്തത് കുറച്ച് അറിവായതല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഡിഫറെന്റ് ചെയ്യരുത്, ചില വേർതിരിവ് കാണിക്കരുത്. നമ്മുടെ മക്കളൊക്കെ ഒരേപോലെ തന്നെയാണ്, ഇപ്പൊ അവനെ തല്ലിയാലും നമുക്ക് ഒരേപോലെയാണ്. നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, ഇങ്ങനെ ഈ തല്ലേണ്ടതോ അല്ലെങ്കിൽ ചീത്ത പറയേണ്ട സാഹചര്യങ്ങളാണെങ്കിലും ഒഴിവാക്കുക, പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുക. കുറച്ചും കൂടെ ടൈം എടുത്ത് കുഴപ്പമില്ല കേട്ടോ, ഇനി അങ്ങനെ ചെയ്യാതിരുന്നാ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റക്കേട് കാണിച്ചിട്ടുണ്ടാവും, കുഴപ്പമില്ല, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഞാൻ ആരോടും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കൂടാൻ കഴിഞ്ഞാൽ ചിലപ്പോ അവനാ പേടി, നമ്മളോടുള്ള പേടി കുറയും, അല്ലെങ്കിൽ നമ്മ ദേഷ്യപ്പെടുന്ന ആ ഒരു ഇത്
കുറയാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളോട് കുറച്ചും കൂടി എന്താ പറയാ ഫ്രണ്ട്ലി ഒക്കെ ആവും. അപ്പൊ ഇത്രയുമാണ് ഇമോഷനെ കുറിച്ച് പറഞ്ഞത്. നമ്മ ഈ പറഞ്ഞിരിക്കുന്ന ഒരു നാലോ അഞ്ചോ ലൈനിലല്ല ഇമോഷൻസ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇമോഷൻ എന്നറിയാലോ എല്ലാവർക്കും. ഇപ്പൊ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് അറിയാലോ, നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ അറിയാലോ, കൺട്രോൾ ചെയ്യാൻ അറിയാലോ, കുട്ടികളോട് എങ്ങനെയാണ് ഇമോഷൻസ് കാണിക്കേണ്ടത് എന്നറിയാലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാനുള്ളത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ നാളെ എടുത്തോളാം. Thank you, ma'am. Thank you, ma'am.